ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ NTA UGC നെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് തയ്യാറെടുക്കണം എന്നാണ്. ഇപ്പോൾ കമൻസിൽ ചിലർ ചോദിച്ചിരുന്നു, എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സിലബസ് അതുപോലെ ബുക്ക് ടു റെഫർ ഇതൊക്കെ ഒന്ന് പറയൂ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പഠിച്ച ഒരു രീതി ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സിലബസ്. അപ്പോൾ UGC നെറ്റ് ഇംഗ്ലീഷിൻ്റെ സിലബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ സിലബസ് നോക്കിയാൽ നമുക്ക് കാണാം 10 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1-ാമത്തെ യൂണിറ്റ് ഡ്രാമ, 2 പോയട്രി, 3 ഫിക്ഷൻ ആൻഡ് ഷോർട്ട് സ്റ്റോറി, 4 നോൺ ഫിക്ഷണൽ പ്രോസ്, 5 ലാംഗ്വേജ് ബേസിക് കോൺസെപ്റ്റ്സ് തിയറീസ് ഇൻ പെഡഗോജി ഇംഗ്ലീഷ് ഇൻ യൂസ്, അടുത്തത് 6-ാമത്തെ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി എവല്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ്, 7-ാമത്തെ കൾച്ചറൽ സ്റ്റഡീസ്, 8 ലിറ്റററി ക്രിറ്റിസിസം, 9 ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്, ആൻഡ് 10-ാമത്തെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 10 യൂണിറ്റുകളും. ഇപ്പോൾ സിലബസ് നോക്കുമ്പോൾ വളരെ ഷോർട്ട് സിലബസാണ്, 10 ലൈനിൽ നമ്മുടെ സിലബസ് തീർന്നു. പക്ഷേ ഈ സിലബസിനൊരു കുഴപ്പമുണ്ട്. എന്താണ്? എന്ത് എവിടെ നിന്ന് എങ്ങനെ പഠിക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് യൂണിറ്റ് 1 എടുത്ത് നോക്കാം. ഡ്രാമ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ സിലബസിൽ 4 യൂണിറ്റ്സ് കഴിഞ്ഞിട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൽ കൊടുത്തിട്ടുണ്ട് ദ 4 യൂണിറ്റ്സ് വിൽ കവർ ഓൾ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്. എന്താണ്? ഇംഗ്ലീഷിലുള്ള എല്ലാ ലിറ്ററേച്ചേഴ്സും ഈ 4 ടോപ്പിക്കിൽ ഉൾപ്പെടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രാമ നോക്കുകയാണെങ്കിൽ അതിൽ ബ്രിട്ടീഷ് ഡ്രാമ വരും, ഇന്ത്യൻ ഡ്രാമ വരും, യൂറോപ്യൻ ഡ്രാമ വരും, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡ്രാമാസ് വരും. പോയട്രി ആണെങ്കിലും അങ്ങനെ തന്നെ ഒരുപാട് തരത്തിലുള്ളത് വരും. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ഓരോ യൂണിറ്റിലും പഠിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഡിയാക്കി വയ്ക്കണം. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ബുക്കായിട്ട് വാങ്ങാൻ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു പേപ്പർ ഫോമിൽ നമ്മുടെ കയ്യിലുള്ളതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിൽ മാർക്ക് ചെയ്യാനൊക്കെ നല്ലത് നമ്മുടെ കയ്യിൽ പേപ്പർ ഫോമിൽ ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ എപ്പോഴും പേപ്പർ ഫോമിൽ നമ്മുടെ കയ്യിലുള്ളതായിരിക്കും നല്ലത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് വെറുതെ വായിച്ച് നോക്കിയാൽ പോരാ. അല്ലെങ്കിൽ ചിലവരുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അത് കാണാപ്പാടം പിടിച്ച് വയ്ക്കും. അങ്ങനെ ചെയ്താൽ പോരാ. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യണം. എങ്ങനെ അനലൈസ് ചെയ്യും? ഇപ്പോൾ എക്സാമ്പിളിന് നമുക്ക് ഫസ്റ്റ് 4 യൂണിറ്റ്സ് എടുക്കാം. ആദ്യത്തെ 4 യൂണിറ്റ്സിൽ എന്താണ്? ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യണം, ചെറിയ ചെറിയ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, യൂറോപ്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇങ്ങനെ ഇതെല്ലാം കൂടുന്നതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതിലെ ഫസ്റ്റ് ഡിവിഷൻ നമുക്ക് എടുക്കാം, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഏജസ് അല്ലെങ്കിൽ പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ഏജ് ഓഫ് ചോസർ, റിവൈവൽ, എലിസബീതൻ പീരീഡ്, ജക്കോബിയൻ ആൻഡ് കരോലിൻ ഏജ്, അതുപോലെ സിവിൽ വാർ ആൻഡ് ഇൻറ്ററെഗ്നം, അതുപോലെ റെസ്റ്ററേഷൻ, എൻലൈറ്റ്മെൻറ്റ്, അതുപോലെ റൊമാൻറ്റിക് പീരീഡ്, വിക്ടോറിയൻ പീരീഡ്, മോഡേൺ, പോസ്റ്റ് മോഡേൺ, അങ്ങനെ നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ ഓരോ ഏജസായി എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ഏജ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് നോക്കാം.
ഓരോ ഇതിൻ്റെയും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ആ ഏജിലെ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ എലിസബേതൻ പീരീഡ് എടുത്തു നോക്കാം. അപ്പോൾ എലിസബേതൻ പീരീഡിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ആ പീരീഡിലെ ലിറ്ററേച്ചർ, ഇപ്പോൾ ഇംഗ്ലീഷ് സോറി എലിസബേതൻ പീരീഡിൽ വരുന്നതാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഡ്രാമ ഫ്ലറിഷ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഡ്രാമയെക്കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങളുണ്ട്, അതുപോലെ അന്നത്തെ മേജർ ഓതേഴ്സ് ആരൊക്കെയായിരുന്നു, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, അവരുടെ വർക്ക്സിനെ കുറിച്ച് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എലിസബേതൻ ഓതേഴ്സിൽ വരുന്നതാണ് ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ യു ജി സി നെറ്റിൽ വളരെ കുറച്ച് മാത്രമേ ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഉള്ളൂ. നമ്മൾ വെറുതെ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കിൻ്റെയും സമ്മറി, ക്രിട്ടിക്കൽ സ്റ്റഡി ഒക്കെ നോക്കി സമയം കളയും. പക്ഷേ ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് സോഴ്സസ് ഓഫ് ഷേക്സ്പീരിയൻ പ്ലേസ്, അതുപോലെ ക്രൊണോളജിക്കൽ ഓർഡേഴ്സ് ഓഫ് ഹിസ് വർക്ക്, അതുപോലെ ഹീറോയിൻസ് ഇൻ ഷേക്സ്പിയർ ഷേക്സ്പീരിയൻ പ്ലേസ്, അതുപോലെ മറ്റൊന്നാണ് ടൈറ്റിൽസ് ഇൻസ്പയർഡ് ബൈ ഷേക്സ്പീരിയൻ ഫ്രേസസ്, അതുപോലെ ഫോൾസ് ഇൻ ഷേക്സ്പീരിയൻ പ്ലേസ്, അതുപോലെ കുറച്ച് കൊട്ടേഷൻസ്. കൊട്ടേഷൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പല കൊട്ടേഷൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് സിമ്പിൾ ടോപ്പിക്സ് മാത്രമാണ് ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പി വൈക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു നോട്ട് ഉണ്ടാക്കി വയ്ക്കുക, ഓരോ നമ്മൾ ഡിവൈഡ് ചെയ്ത ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ ചോദ്യങ്ങളാണ്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നോട്ട് നമ്മൾ തയ്യാറാക്കി വയ്ക്കണം. നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ട എന്താണ്, പഠിക്കാനുള്ള മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എവിടെ നിന്ന് കണ്ടുപിടിക്കാമെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം താങ്ക് യു ഫോർ ലിസണിങ്.